ഇവന്റെ റിയാക്ഷൻ പുച്ഛമായിരുന്നു. ഇവൻ വിചാരിച്ചില്ല ഇതൊരു സിനിമ ഒന്ന് വരുമോ. ആ നോക്കട്ടെ, ഷൂട്ടിംഗ് സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ഫാൻസ് ഒക്കെ ഇവിടെ ഹിപ്സ്റ്ററിനെ കാണാൻ കാണാൻ വേണ്ടിട്ടാണ് ഇവനെ കൊണ്ട് ശല്യം വരുന്നില്ല. ഇവനുള്ളതുകൊണ്ട് നമുക്ക് കുറെ ബൗൺസേഴ്സിനെ വെക്കേണ്ടി വന്നു. പെൺകുട്ടികളാണോ കൂടുതലും? അതെ, പെൺകുട്ടികൾ ഉറപ്പായിട്ടും. എന്തുകൊണ്ട് ഇത്രയും പെൺകുട്ടികൾക്ക് ഇഷ്ടം? അത് പിന്നെ അത് എനിമ എനിമയാണ്ടല്ലേ, എനിക്കറിയത്തില്ല സീരിയസ്ലി. എന്തോ രണ്ട് സംസാരിച്ച എട്ടാ പോലെ നമ്മളത് സംസാരിക്കാൻ തുടങ്ങും. ഇത് നസ്രിയാണ് ഡയലോഗ് പറഞ്ഞതെന്ന് കേട്ട് ശരിയാണ്. നമ്മള് റൂമ് ചെല്ലുമ്പോ നസ്രിയ പറഞ്ഞോണ്ട് എടാ മോനെ, അപ്പൊ ഇത് കേൾക്കുമ്പോ ഭയങ്കര രസമുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇത് പിന്നെ ത്രൂ ഔട്ട് ഈ ക്യാരക്ടറിന് ഇത് പിടിക്കാമെന്നുള്ളത് നമ്മൾ തീരും. അല്ലെങ്കിൽ ആ രണ്ട് ഡയലോഗിൽ ഒതുങ്ങി പോകേണ്ടൊരു നമ്മള് 22 പേര് ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അത് ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു. ഇത് മഴയും വരുന്നു, ഇത് എടുക്കുകയും വേണം, സിഗരറ്റ് വലിക്കുന്നു, പുകയും കണ്ണിലടിക്കുന്നു. ഇപ്പത്തെ ഞാൻ അവിഞ്ഞു കുഴഞ്ഞ് ടെൻഷൻ അടിച്ച് പണ്ടാരോടങ്ങിപ്പോ ഒരു സീനാണ്. സിഗരറ്റ് വലിക്കണം, പ്ലേറ്റിൽ ഓംലെറ്റ് ഇടണം, ഇതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആക്ടിവിറ്റി കിടക്കി ഇത്രയും വലിയ ഡയലോഗ് പറയണം. ഒന്നെങ്കിൽ ഓംലെറ്റ് വീഴില്ല, അല്ലെങ്കിൽ സിഗരറ്റ് വരില്ല, അല്ലെങ്കിൽ ഡയലോഗ് വരില്ല എന്ന് പറഞ്ഞൊരു ചില സീനുകൾക്ക് മാത്രമേ ഉള്ളൂ ഇതുപോലെ പറയണം എന്ന് പറയേണ്ടി വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇവരുടെ തോന്നിയവാസമാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇത്രയൊക്കെ കരഞ്ഞു പുഴുങ്ങി കണിയൊരിക്കും പടത്തിലുള്ള ലിഫ്റ്റർ, അതെ അവര് ഫസ്റ്റ് കാണുന്ന ലിഫ്റ്റർ താഴെ കിടന്നിട്ട്. അങ്ങനെ സുഷിൻ ടെൻഷൻ ഒന്നും ഇല്ലാണ്ട് നടക്കുന്നത് തള്ളും തള്ളിയിട്ട്. നമുക്ക് സുഷിനെ കുറിച്ച് തള്ളം കിട്ടുന്ന ഒരു അവസരം ഞാൻ എന്തായാലും പാഴാക്കുന്നില്ല. ഹിറ്റ് പാട്ട് വേണം, അതായത് നമുക്ക് ഈ പാട്ട് അടിക്കണം. പാട്ട് അത്രയും ഹിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പാട്ട് കേട്ട് വേണം ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങി പോരാ. അത് എളുപ്പമാണ്, സിമ്പിൾ എന്ന് പറഞ്ഞാൽ കൊള്ളാരുമാണ്. ഹിറ്റ് പാട്ടുണ്ടാക്കാൻ എളുപ്പമാണ്, എളുപ്പമാണെന്ന് അങ്ങനെ ഹിറ്റ് പാട്ടൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. പ്രൊമോഷന് വരുമ്പോ ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നതാണ് ഫഹദിക്കും കൂടെ വരണം, എന്തുകൊണ്ട് ഇക്ക വരാത്തത്? പുള്ളി തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയ്ക്ക് അറിയിക്കുന്ന വിജയം സ്വയം നേടിയെടുക്കും എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഒരേ സമയം തന്നെ മൂന്ന് സിനിമകളാണ് റിലീസ് ആയത്, കളക്ഷന്റെ കാര്യത്തിൽ ടെൻഷനോ കാര്യമൊക്കെ ഉണ്ടോ? വേറൊരു സിനിമ കാരണം നമുക്കൊന്നും സംഭവിക്കില്ല. ിൽ പ്രേക്ഷകരെ ആവേശത്തിലാക്കുന്ന ആവേശം ടീമാണ് ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്ന. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. ഇത് എവിടുന്ന് തുടങ്ങണമെന്ന് അറിയില്ല, ആദ്യമായിട്ടാണ് ഇത്ര പേർ ഇന്റർവ്യൂ ചെയ്യണേ. കുച്ചാകര വന്നേന്ന് അറിയില്ലേ ആ അവസ്ഥയാണ്. അപ്പൊ ആദ്യം ഡയറക്ടറോട് തന്നെ തുടങ്ങാം. ഇപ്പൊ വിനീത് ശ്രീനിവാസൻ ചെന്നൈയിലെ കഥകൾ പറയുമ്പോൾ ജിത്തു മാധവൻ ബാംഗ്ലൂര് കഥകളാണ് പറയുന്ന ഒരു ലേബിൾ വന്നിട്ടുണ്ട്. ബാംഗ്ലൂരിലെ കഥകൾ ഒരുപാട് പറയാനുള്ളത് കൊണ്ടാണോ വീണ്ടും രണ്ടാമത്തെ സിനിമ ബാംഗ്ലൂർ ചുറ്റിപ്പറ്റി തന്നെ ചെയ്യാൻ തീരുമാനിച്ചത്? ഒരുപാടുണ്ട്, എന്റെ ജീവിതത്തിന്റെ ഒരു 12 വർഷം ബാംഗ്ലൂർ ആയിരുന്നു. ബാംഗ്ലൂരിലെ കഥകൾ സ്വാഭാവികമായിട്ട് എനിക്ക് കുറച്ചധികം ഉണ്ട്, അതുകൊണ്ടാണ് ഇപ്പൊ ആദ്യത്തെ സിനിമകൾ ബാംഗ്ലൂരിൽ പറഞ്ഞു തുടങ്ങിയത്. ഇനിയുണ്ടാവും ബാംഗ്ലൂർ, 2 കൊല്ലമല്ലേ കഴിഞ്ഞിട്ട്. ഞങ്ങൾ വിചാരിച്ചത് ഈ LCU സെറ്റപ്പ് ആണെന്നാണ്. ഈ കണക്ട് ചെയ്തിട്ടാണ് സിനിമകൾ വരുന്നത് കൊറേ റൂമർ ഉണ്ടായിരുന്നു. പക്ഷെ സജിൻ ചേട്ടനെ കണ്ടപ്പോഴാണ് അങ്ങനെയല്ല എന്ന് പിടുത്തം വന്നത്. സജിൻ ചേട്ടന്റെ ഒരു ഗെറ്റപ്പ് ഉണ്ടല്ലോ, അത് ഈ പോസ്റ്റർ വന്നപ്പോ തന്നെ നമുക്ക് അടിപൊളി ഒരു സാധനമാണ് വരാൻ പോകുന്നത് നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. രോമാഞ്ചത്തിന്റെ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രോമാഞ്ചത്തിന് മുൻപ് പിൻപ് നോക്കുകയാണെങ്കിൽ ഇപ്പം നല്ല കഥാപാത്രങ്ങൾ ചേട്ടനെ തേടി തേടി വരുന്നുണ്ട്. രണ്ടാമതും ഇതേ ഡയറക്ടർ തന്നെ വിളിക്കുമ്പോ എന്താ ഡയറക്ടറോട് പറഞ്ഞത്? എനിക്കൊന്നും പറയണ്ടായിരുന്നല്ലോ, ഓക്കെ ഞാൻ റെഡി, സന്തോഷം, ഇപ്സന്റെ സാധനം സന്തോഷം, എന്താ ഞാൻ ചെയ്യേണ്ടത്, ഓക്കെ ആ അതങ്ങോട്ട് ചെയ്തു, അത്രയുള്ളതാണ് പറഞ്ഞ പോലെ. അതിനോട് കുറച്ച് പ്രിപ്പറേഷൻ ഒക്കെ എടുത്തു, സന്തോഷം വരുന്നു. ഇനിയുള്ള ഞാൻ ഇനിയും ഇതുപോലെ പരിപാടികൾ പ്രതീക്ഷിക്കുന്നു, അതിന് സന്തോഷം. ഈ രോമാഞ്ചത്തിന്റെ ടീമില് സജിൻ ചേട്ടനെ തന്നെ വീണ്ടും വിളിക്കാനുള്ള റീസൺ എന്താ? ആക്ച്വലി രോമാഞ്ചത്തിന്റെ ടീമിലെ എല്ലാവരും എനിക്കുണ്ട്. അപ്പൊ രോമാഞ്ചത്തിന്റെ ടീമിലെ വീണ്ടും അങ്ങനെ ഒരു ടീമിനെ കൊണ്ടുവന്ന് നമുക്ക് സിനിമ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പൊ എല്ലാവർക്കും അവരോ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഐഡന്റിറ്റി ഉള്ള ആളുകളാണ്. അപ്പൊ ആ ഐഡന്റിറ്റി ഞാൻ തന്നെ അത് അങ്ങനെ കൊണ്ടുവന്ന് അവരൊരു ഗ്രൂപ്പായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന പോലെ ആക്കാൻ പാടില്ല. രോമാഞ്ചം ടീം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അവരെ ഓരോരുത്തരും ഇൻഡിവിജ്വലി അറിയപ്പെടേണ്ട ആളുകളാണ്. അപ്പോൾ അവർ ഇൻഡിവിജ്വലി വേറെ വേറെ സിനിമകൾ ചെയ്ത് വരേണ്ട ആളുകളാണ്. അപ്പോൾ ഞാൻ സജിനെ കാസ്റ്റ് ചെയ്തത് സജിൻ ഈ ക്യാരക്ടർ പറ്റുന്നുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ എനിക്ക് ബാക്കിയുള്ള ക്യാരക്ടേഴ്സിലേക്ക് അവരെ വെറുതെ കൊണ്ടുവന്ന് എനിക്ക് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അവരെ രോമാഞ്ചത്തിൽ കൊണ്ട് നായകന്മാരാക്കിയിട്ട് പ്ലേസ് ചെയ്ത് പടത്തിൽ നിന്ന് അവരെ വിളിച്ചിട്ട് കൊണ്ടുവന്ന ഒരു സൈഡ് ക്യാരക്ടറോ ഒരു ചെറിയ ക്യാരക്ടറോ എനിക്ക് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അവരെല്ലാവരും നല്ല കാലിബറുള്ള ആർട്ടിസ്റ്റുകളാണ്, അവർക്കെല്ലാവർക്കും വേറെ വേറെ പടങ്ങളുണ്ട്. എൻ്റെ പടങ്ങളിൽ തന്നെ ഇനിയും അവരെ കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ചേട്ടൻ രണ്ട് സിനിമകൾ നോക്കുകയാണെങ്കിലേ ഈ യൂട്യൂബേഴ്സ് ഇൻഫ്ലുവൻസേഴ്സിന് വലിയ ഇമ്പോർട്ടൻ്റ് കൊടുക്കാറുണ്ട്. അവരിലെ കലാകാരനെ മനസ്സിലാക്കിയത് കൊണ്ടാണോ വീണ്ടും കാസ്റ്റിംഗില് അവർക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്തത്? അതുകൊണ്ട് അതിലും കൂടുതൽ ഞാൻ വലിയൊരു മടിയനായതുകൊണ്ടാണ്. എനിക്കൊരു കാസ്റ്റിംഗ് കോള് വിട്ട് ഒരുപാട് പേരെ വിളിച്ച് ഓഡിഷൻ ചെയ്ത് അവരിൽ നിന്ന് കണ്ടുപിടിക്കുന്നതിനേക്കാളും ഭയങ്കര എളുപ്പമാണ്. ഇവരുടെ ടാലൻസ് ഇവർ ഓൾറെഡി ഓൺലൈൻ ഉണ്ട്,
അപ്പൊ അതെനിക്ക് കണ്ടിട്ടുള്ള വീഡിയോസ് ഞാനിങ്ങനെ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ അതെനിക്ക് ഭയങ്കര എളുപ്പമുള്ള ഒരു പ്രോസസ്സാണ്, കാരണം എനിക്ക് ഒരു മീഡിയ ഉണ്ട് ഓൾറെഡി, പെർഫോമൻസ് ചെയ്യുന്ന ആളുകളെ കാണാനും അവരെ സെലക്ട് ചെയ്യാനുള്ള ഒരു മീഡിയ ഉള്ളപ്പോൾ നമ്മൾ അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് അതിൽ നിന്നുള്ള ടാലൻസിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് മാത്രമല്ല, ഇവരെ അഭിനയിക്കും ഇല്ലയോ എന്ന് എനിക്കൊരു ഡൗട്ടൊന്നുമില്ല, എനിക്കറിയാം ഇവർ ചെയ്യുന്നത് ഞാൻ കണ്ടു കഴിഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര ഈസി പ്രോസസ്സാണ്, അതാണ് എന്റെ മടിയാണ് കൂടുതലും ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്. ഗിഫ്റ്റിന് ആദ്യം കോള് വരുന്നത് ജിത്തു ചേട്ടനായിരിക്കല്ലോ, എന്തായിരുന്നു റിയാക്ഷൻ? സന്തോഷം ഒഴിച്ചു കേട്ടോ. എന്താ റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിളിവായിരിക്കരുത്, ഇവന്റെ റിയാക്ഷൻ പുച്ഛമായിരുന്നു. ഇവൻ വിചാരിച്ചില്ല ഇതൊരു സിനിമ, എന്നിട്ട് ഒന്ന് വരുമോ ആ നോക്കട്ടെ. രോമാഞ്ചം റിലീസ് ആയിട്ടില്ല, ഞാൻ പറഞ്ഞ രോമാഞ്ചം എന്ന് പറഞ്ഞു വെച്ചാൽ സിനിമ ചെയ്തറാണ്. അപ്പോ പറയപ്പോ അതുപോലെ ഒരു ഓഡിഷൻ വരാൻ പറ്റുമോ എന്നാണ് ഇന്ന് പിന്നെ വന്ന് ഓഡിഷൻ തരുമ്പോ പുള്ളി ഭയങ്കര കൂളാണ്, കാരണം എനിക്കിത് ആവശ്യമില്ല എന്നുള്ള ലൈനിലാണ് പുള്ളി ഓഡിഷൻ തരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത് സീരിയസ് ആയപ്പോഴാണ് പുള്ളി കുറച്ചുകൂടെ കോൺഷ്യസ് ആയി, കുറച്ചുകൂടെ സീരിയസ് ആയി, സിനിമ അഭിനയവും പരിപാടിയും എല്ലാം നോക്കി. അപ്പൊ ഹിപ്സ്റ്ററിന്റെ ഒരു യൂട്യൂബറിൽ നിന്നുള്ള, കാരണം ഇവരെല്ലാരും കുറച്ചുകൂടെ ആക്ടിങ് ഓറിയന്റഡ് പരിപാടികളാണ് ചെയ്തിട്ടുള്ളത്, ഹിപ്സ്റ്റർ മാത്രമാണ് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ല ഹിപ്സ്റ്ററിനുള്ളത്. അപ്പൊ ഹിപ്സ്റ്ററിന്റെ ആ ജേണി എനിക്ക് കാണാൻ പറ്റി എന്റെ കണ്ണിന് മുന്നിൽ, ഹിപ്സ്റ്റർ അതിനെക്കുറിച്ച് അഭിനയത്തെ കുറിച്ച് സീരിയസ് ആവുന്നതും സിനിമയിൽ ഇൻവോൾവ് ആവുന്നതും ആ ക്യാരക്ടറിനെ പുള്ളി സ്വയം അഭിനയിച്ച് ഡെവലപ്പ് ആയി വർക്ക്ഔട്ട് ആക്കി എടുക്കുന്നതും എനിക്ക് നേരിൽ കാണാൻ പറ്റി. ഷൂട്ടിംഗ് സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ഫാൻസ് ഒക്കെ അവിടെ വന്നത് ഹിപ്സ്റ്ററിനെ കാണാൻ വേണ്ടിട്ടാണ്. ഇവനെ കൊണ്ട് ശല്യം വരുന്ന ഇവനുള്ളതുകൊണ്ട് നമുക്ക് കുറെ ബൗൺസേഴ്സിനെ വെക്കേണ്ടി വന്നു. പെൺകുട്ടികളാണോ കൂടുതലും? അതെ പെൺകുട്ടികൾ ഉറപ്പായിട്ടും. എന്തുകൊണ്ട് ഇത്രയും പെൺകുട്ടികൾക്ക് ഇഷ്ടം ഹിപ്സ്റ്റർ? എനിക്കറിയത്തില്ല, അത് എനിമ എളിമയുണ്ടല്ലേ, എനിക്കറിയത്തില്ല സീരിയസ്ലി എന്തുകൊണ്ടാണ്. ഫ്രണ്ട്സിനോട് ചോദിക്കാം, പറയാം. അല്ല അവനെപ്പോഴും ഞങ്ങളോട് ചോദിക്കാടാ എന്താ ഇത്, എന്താ സംഭവം, എന്താ ഇവിടെ നടക്കണേ. അവൻ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി ഒരു സംഭവം ചെയ്തു, അത് കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടു, അതില് കുറച്ച് പേര് പെണ്ണുങ്ങളായി പോയി. കുറച്ചധികം അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ കേട്ടെ, അതായത് ഇവർ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഓർത്ത് ഇവര് വൈകുന്നേരം എക്സൈറ്റഡ് ആവുന്നതാണ്. ഏറ്റവും കൂടുതൽ നിങ്ങൾ എക്സൈറ്റഡ് ആയത് അല്ല, ഞാൻ അതിൽ പറഞ്ഞ പോലെ തന്നെ ഇവരെ കൂടെ ഒക്കെ അല്ലേ വർക്ക് ചെയ്യുന്നത്, ഇത്രയും വലിയ ടെക്നീഷ്യൻസ് ആൾക്കാർ, ചിത്രചേട്ടൻ പറഞ്ഞിരുന്ന ഓരോ കാര്യങ്ങള്, അങ്ങനെ എല്ലാം നമ്മള് അല്ല, ഫഹദുക്കയുടെ പെർഫോമൻസ്, പുള്ളി അന്ന് ചെയ്യുന്ന കാര്യങ്ങള്, അപ്പൊ നമുക്ക് എന്തെങ്കിലും സംസാരിക്കണ്ടേ, അപ്പൊ നമ്മള് മൂന്നുപേരും കൂടെ ഇത് തന്നെയാണ് എന്നും പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇവർ അതിലും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ള കബാബിനും ചായക്കും. തമാശ തമാശ അല്ലേ, പൊതുവേ ഇവരുടെ സെറ്റില് ഫുഡ് ഭയങ്കര മസ്റ്റ്, രോമാഞ്ചത്തില് ഭയങ്കര ഫുഡി, എനിക്കൊന്ന് സൗഭിക്കുള്ളതുകൊണ്ടായിരിക്കാം. ഈ സെറ്റ് എങ്ങനെയായിരുന്നു? ഇതും ഫുഡായിരുന്നു, ഫുഡാണ്. അതായത് വെളുപ്പിനെ കിട്ടുന്ന ഫുഡുകളാണ് കൂടുതൽ, നമ്മൾ നൈറ്റ് ആണ് കൂടുതൽ ഷൂട്ട്. അപ്പൊ രാവിലെ 5 മണിക്ക് മട്ടനും ഇഡലിയും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് കടകൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഒരിടത്തെ ഫുഡും വേസ്റ്റ് ചെയ്തിട്ടില്ല, ഹോട്ടലിലെ ഫുഡ്, കമ്മനഹള്ളിയിലെ ഫുഡ്, പിന്നെ ബാംഗ്ലൂരുള്ള എല്ലാ സ്ഥലത്തും ഫ്ലോറില് ആര് കഴിക്കുന്ന ഫുഡും വേസ്റ്റ് ചെയ്തില്ല. മലപ്പുറം ഫുഡ് നമുക്ക് ബിരിയാണി മുഖ്യം വെക്കില്ലേ. ഈ കോസ്റ്റ്യൂമിനെ കുറിച്ച് എടുത്തു പറയാം, നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ അതിന്റെ കോസ്റ്റ്യൂം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ തന്നെ അത് വളരെ ട്രെൻഡിങ്ങിലായിട്ട് പോയിക്കൊണ്ടിരിക്കുക, ഒരുപാട് പേര് അത് സ്റ്റൈൽ ചെയ്ത് റീല് ചെയ്യുന്നു. ഈ ക്യാരക്ടറിനെ കുറിച്ചിട്ട് ഡയറക്ടർ പറയുമ്പോൾ മനസ്സിൽ ആദ്യം വന്നത് ഈ ഒരു കോസ്റ്റ്യൂം തന്നെയാണോ? ഫസ്റ്റ് ഇതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വൈറ്റ് ആൻഡ് വൈറ്റ് ആണെന്നുള്ള കാര്യം ഫസ്റ്റ് നമ്മൾ അത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വൈറ്റ് ആൻഡ് വൈറ്റിനെ എങ്ങനെ മാക്സിമം സ്റ്റൈൽ ചെയ്യാം, ഒരു രംഗയിലോട്ട് അത് കൊണ്ടുവരുമ്പം എന്തൊക്കെ അതിൽ ആഡ് ഓൺ ചെയ്യാന്നുള്ള, പിന്നെ ഇങ്ങനത്തെ ഫുൾ ഗോൾഡ് ഒക്കെ ആയിട്ടുള്ള ഒത്തിരി പേര് ഞങ്ങൾ ബാംഗ്ലൂരും കണ്ടിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരുപാട് റിയൽ ആൾക്കാരുണ്ട് ഇങ്ങനെ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു ഫുൾ ഗോൾഡ് എല്ലാം ഗോൾഡിൽ വൈറ്റ് ആൻഡ് വൈറ്റിൽ അങ്ങനെ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് രംഗനെ. അത് ഫസ്റ്റ് തുടക്കത്തിൽ അങ്ങനെ തന്നെ ആയിരുന്നു. ഇപ്പൊ ജിത്തുചേട്ടനാണെങ്കിലും അത് വൈറ്റ് ആൻഡ് വൈറ്റ്, അതിന് ഞങ്ങൾക്ക് യാതൊരുവിധ ഒരു മാറ്റവും ഇല്ലായിരുന്നു. അല്ല വൈറ്റിൽ തന്നെ മഷറ അതിൻ്റെ അകത്ത് ക്ലോത്തിങ്ങിൽ കുറച്ചുകൂടെ ശ്രദ്ധിച്ചു, അതായത് വൈറ്റ് ഇട്ടിട്ട് നിൽക്കുമ്പോഴത്തേക്കും ക്യാമറ സൈഡിൽ ഭയങ്കര പ്രശ്നമുണ്ട്. അതായത് ഒരാൾ വൈറ്റ് ഇട്ട് ഫ്രണ്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഇത്രയും തലവേദനയാണ് സമീറിക്കെ സംബന്ധിച്ചിടത്തോളം.
അപ്പോ അതിന്റെ അതിനെ എത്രത്തോളം അതിന്റെ ക്ലോത്ത് വെച്ചിട്ട് ക്ലോത്തും അതിന്റെ ഡൾനെസ്സും ഒക്കെ കറക്റ്റ് ആയിട്ട് അത് ബാലൻസ് ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോ കാണുന്ന ഒരു ലുക്കിലേക്ക് സിനിമ എത്തിയത്. അതിന്റെ ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ ഒന്ന് വൈറ്റിന്റെ തന്നെ കുറച്ച് ബ്രൈറ്റ്നെസ് ഒക്കെ ഒന്ന് ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ ചെയ്തിട്ടാണ് അങ്ങനെയൊക്കെ. എനിക്ക് ആദ്യത്തെ ഞാൻ വലിയൊരു ഫാൻ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ വർക്ക് തൊട്ട് ഇപ്പൊ വരുന്ന ഒരു ഗ്രാഫ് ഉണ്ട് ഉയർന്നുകൊണ്ടേയിരിക്കുന്നത്. എനിക്ക് തല്ലുമാലയായിരിക്കും ഒരു വലിയൊരു ആളുകൾ അറിഞ്ഞു തുടങ്ങിയത്. എത്രത്തോളം കോൺഫിഡന്റ് ആയിരുന്നു ഈ ഒരു കോസ്റ്റ്യൂം ഡിസൈനർ? മഷറിന്റെ കാര്യത്തിലോ? എനിക്ക് എന്നെക്കാളും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു മഷറിന്റെ കാര്യത്തിൽ. അത് മഷറിന്റെ കാര്യത്തിൽ നല്ല, ഞാൻ ഡിപെൻഡ് ചെയ്യുന്ന ടെക്നീഷ്യൻസ് ആണ് എനിക്ക് കിട്ടിയത്. ചേതന്റെ കാര്യം പറയുകയാണെങ്കിൽ ചേതനുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഭയങ്കര അടിപൊളിയായിരുന്നു. അതായത് ചേതൻ ഫസ്റ്റ് മീറ്റിംഗ് തൊട്ടിട്ട് കഥ നറേറ്റ് ചെയ്യുമ്പോൾ തൊട്ട് ചേതൻ ഒരു ഡയറക്ടറെ പോലെ തന്നെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അതായത് ഐ ഡോണ്ട് തിങ്ക് യു ആർ അണ്ടർസ്റ്റാൻഡിങ് ബട്ട് ഐ എം പ്രൈസിങ് യു. അപ്പം അങ്ങനെ ഒരു ഡയറക്ടറെ പോലെ തന്നെ പുള്ളി ചിന്തിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ ഫൈറ്റിന് എല്ലാത്തിനും ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഫൈറ്റിന് എല്ലാത്തിനും ഫസ്റ്റ് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന എഴുതിയ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. ആ സ്ക്രിപ്റ്റിന് ശേഷം അതൊരു ഒരു എന്താ പറയാ ഒരു റഫ് എഡിറ്റ് വീഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ ഈ എഡിറ്റ് വീഡിയോ എന്ന് വെച്ചാല് ഒരുപാട് സിനിമകളിൽ നിന്നുള്ള കുഞ്ഞു കുഞ്ഞു കൈ വീശുന്ന പറഞ്ഞതിനായിരിക്കും, ഇടി കൊള്ളുന്ന വേറെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊരു ഡിസൈൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇത് പുള്ളിയുടെ വോയിസിനെ വെച്ചിട്ട് പുള്ളി ഷൂട്ട് ചെയ്തു, മൊബൈലിൽ ഷൂട്ട് ചെയ്ത് നമുക്ക് ഭയങ്കര ക്ലാരിറ്റി ആയിരുന്നു ഫൈറ്റിന്റെ കാര്യത്തിൽ. അപ്പൊ അങ്ങനെ ഒരു വീഡിയോ കൊണ്ടുവന്നു. അതിനുശേഷമാണ് നമ്മൾ ഷൂട്ടിംഗ് പ്രോസസ്സിലേക്ക് വരുന്നത്. അതായത് നമുക്ക് ഈ ഫൈറ്റ് എന്താണ് എന്നുള്ളത് ക്ലിയർ ആയിട്ടൊരു ധാരണ പുള്ളി നമുക്ക് തന്നു. അതിനുശേഷമാണ് ഷൂട്ടിങ്ങിലേക്ക് വരുന്നത്. അപ്പൊ ആ ക്ലാരിറ്റി എനിക്ക് ഭയങ്കര വർക്കായി. അപ്പൊ അങ്ങനെ ഒരു ഇപ്പൊ നമ്മൾ ഒരു ഡയറക്ടോറിയലായിട്ട് ചിന്തിക്കുന്ന ടെക്നീഷ്യൻസിന് കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻപുട്സ് ഒരുപാട് കിട്ടുന്നത്. അപ്പൊ നമുക്ക് അല്ലാണ്ട് നമ്മൾ ഭയങ്കര നമ്മൾ തന്നെ പറയുന്ന കാര്യങ്ങൾ മാത്രം നമുക്ക് തന്നെ നമുക്ക് ഒന്നും അതിലൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവത്തില്ല. ചേതന്റെ കാര്യത്തിൽ നമുക്ക് സർപ്രൈസസ് ആയിരുന്നു, ആക്ഷനിൽ പുതിയ പുതിയ സാധനങ്ങൾ. അപ്പൊ ആ ഒരു പരീക്ഷിക്കാനുള്ള ഒരു മെന്റാലിറ്റി ഭയങ്കരമായിട്ട് പുള്ളിക്കുണ്ടായിരുന്നു. പുള്ളി അത് വർക്ക്ഔട്ട് ചെയ്ത് എടുക്കുകയും ചെയ്തു. എനിക്കത് മലയാളത്തിൽ ആദ്യമായിട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത്, ഫുൾ കന്നഡ തെലുങ്ക് ആയിരിക്കുന്നു. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് ഹൗ ടു ഗെറ്റ് ദിസ് മൂവി? How did I get into this? So basically, I worked with Fafa before. In Dhoomam, I worked with him. Okay. So that's how I know him. And during the, while we were shooting Dhoomam, he was talking about his next project. So that's when, he got me in touch with Jitu. That's how I started this project. I think we started back in December 2022. Okay. Like 2 years ago. രണ്ടു വർഷത്തിന് ശേഷമാണ് വീണ്ടും. That's the first meeting that we had. Okay. Yeah. Not the shoot. ഇത്രയും ലുക്ക് ഉള്ള ഒരു സ്റ്റണ്ട് മാസ്റ്റർ ആദ്യമായിട്ട് ഹീറോ ആകാനുള്ള ഞങ്ങൾ ആദ്യം കണ്ടപ്പോ ഹീറോ ആവും. ഇതിലിപ്പോ ഫൈറ്റ് സീൻ ഈ പറഞ്ഞ ഈ സിനിമ കണ്ടവർക്കറിയാം ഭയങ്കര ഇമ്പോർട്ടന്റ് ഉണ്ട്. ഒന്ന് ഇന്റർവെല്ലിന് മുമ്പുള്ള ഒരു ഫൈറ്റ് സീൻ, ഈ നമ്മൾ ഈ കുട്ടിക്കാലത്ത് ഈ സ്കൂളിലോ കോളേജിലോ അടിയാക്കിയവർക്ക് പെട്ടെന്ന് കണക്ട് ആവുന്ന സിനിമയാണ്. ആ രണ്ടാമത്തതും ഈ ലാസ്റ്റ് ഒരു ഇടി കൊടുക്കുന്ന സീനും ഭയങ്കര എന്റർടൈൻമെന്റ് ആയിട്ട്, ആ ഒരു ഫൈറ്റ് സീൻ ഫുൾ എന്റർടൈൻ ആയിട്ടാണ് നിങ്ങൾ ചെയ്തത്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു, അത് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും. അതായത് ഈ സിനിമയില് ഈ സിനിമയെ സ്ട്രോങ് ഒരു ബാക്ക് ബോൺ പോലെ ഹോൾഡ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ പറഞ്ഞ ഫൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മാസ് ആക്ഷൻ ജോണറിൽ ഒരുപാട് സിനിമകൾ വരുന്ന നാടാണ് നമ്മുടെ. അപ്പൊ അതിൽ നിന്ന് എങ്ങനെ അതിനെ ഒരു കുറച്ചുകൂടെ അതിന് മേളിലേക്ക് കൊണ്ടുവരാം എന്നുള്ളത് ചിന്തിക്കുമ്പോൾ ആക്ഷൻ ഉറപ്പായിട്ടും അതിനകത്ത് ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ഫാക്ടർ ആയിരുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ അപ്പൊ ചേതനായിട്ട് ഫസ്റ്റ് മീറ്റ് ചെയ്തതിന് ശേഷം ഈ മൂന്ന് ഫൈറ്റിനും മൂന്ന് ഡിസൈനാണ്. അതായത് എന്റെ അടുത്ത് കോള് വിളിച്ചിട്ട് ചോദിക്കുന്ന ഓരോ ആളുകളും വിചാരിച്ചേക്കുന്നത് ഇത് മൂന്നും ചെയ്തേക്കുന്ന മൂന്ന് ആളുകളാണെന്നാണ്. കാരണം മൂന്ന് സ്റ്റൈലാണ് മൂന്ന് ഫൈറ്റ്. അപ്പൊ അത് ഭയങ്കര ചേതന്റെ ഒരു ഭയങ്കര ഒരു ക്രിയേറ്റിവിറ്റിയാണ്. ആ മൂന്ന് ഫൈറ്റിനെ മൂന്ന് രീതിയിൽ പ്രസന്റ് ചെയ്തത്, അത് മൂന്ന് പേര് ചെയ്ത പോലെ തോന്നിക്കുന്നത് ചേതന്റെ ഒരു ഭയങ്കര പരിപാടിയാണ്. നമുക്ക് അത് ഭയങ്കരമായിട്ടും നമുക്ക് സിനിമയ്ക്കും അത് ആവശ്യമായിരുന്നു. ആദ്യത്തെ ഫൈറ്റ് വേണ്ടിയിരുന്ന ഒരു ഫാൻസി ആക്ഷൻ ആയിരുന്നു, ഒരു കൊറിയോഗ്രാഫ്ഡ് ഫൈറ്റ് ആയിരുന്നു. രണ്ടാമത്തത് കുറച്ചുകൂടെ മെസ്സി ആയിട്ടുള്ള ഒരു ഫൈറ്റ്. മൂന്നാമത്തത് ഇത് രണ്ടിന്റെ ഒരു മിക്സ് ആണ്. പിന്നെ അതിനകത്തൊരു വേറൊരു അറിയാലോ എലമെന്റും കൂടെ വരും. അപ്പോ അതൊക്കെ കറക്റ്റ് ആയിട്ട് ടാക്കിൾ ചെയ്തെടുത്താണ് ചേതന്റെ എനിക്ക് ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത്. അതുകൊണ്ട് എനിക്ക് ഇനി വേറൊരാളോട് വർക്ക് ചെയ്യാൻ പറ്റുമെന്നല്ല അറിയത്തില്ല, അത്രയും ഒട്ടിപ്പോയി. നമ്മുടെ വില്ലൻ കുട്ടി, എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, സൗബിക്ക് ഒരു വൈറൽ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അത് റൊമാൻസിസം എടുത്ത് കണ്ടിട്ടാണോ കാസ്റ്റിംഗില് പുള്ളിക്കാരനെ തപ്പിയെടുത്തത്? അല്ല, അതിനു മുന്നാണ്. അതിനു മുമ്പേ കണ്ടുപിടിച്ചു? എന്നാണ് വീഡിയോ കണ്ടു, അത് കഴിഞ്ഞതിന് ശേഷം ആൾക്കാർ ഇഷ്ടപ്പെട്ട് സ്റ്റോറി കിട്ടും.
അപ്പൊ ഞാനും സമീപിക്കണ താങ്ക്സ് ഇക്ക വളരെ സന്തോഷം എന്ന് പറഞ്ഞിട്ട് ഞാനും സ്റ്റോണിട്ടു ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഹൈലൈറ്റ് ഇട്ടിട്ടുണ്ട്, ഹൈലൈറ്റ്സിന് ഇപ്പോഴും കിടക്കുന്നുണ്ട്. വളരെ സന്തോഷമായി. ഇതിലും ക്യൂട്ട് ആയിട്ടൊരു വില്ലൻ കേരളത്തിലില്ല. അതാണ് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ അങ്ങനെ എല്ലാം ടോപ്പ് നോച്ച് ആണ് നമ്മള് പാവോ. അതങ്ങനെയാണ്, വില്ലന്മാരൊക്കെ റിയൽ ലൈഫിൽ ഭയങ്കര പാവങ്ങളാ. ഈ നിങ്ങളുടെ സെറ്റില് അടിപൊളി വൈബ് സെറ്റാണെന്ന് നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പാരഡി ഗാനങ്ങളൊക്കെ എഴുതിയതും പാടിയതൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. സജിൻ ചേട്ടനെ കുറിച്ച് അല്ലാണ്ട് വേറെ ആരെയും കുറിച്ച് ഒരു പാരഡി ഗാനം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു? ഇല്ല, ഞാൻ പറഞ്ഞില്ല. ഇതിപ്പോ ഈ പാരഡി എന്ന് പറഞ്ഞാൽ നമ്മള് ചുമ്മാ ആ അപ്പോഴാ പാട്ട് കേൾക്കുമ്പോ ഉണ്ടാക്കുന്നത്, അത് അവിടെ സെറ്റിൽ നടന്ന കുറച്ച് സംഭവങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. ഇപ്പൊ പുറത്തൊരാളെടുത്ത് പാടി കേൾപ്പിച്ച് അവർക്ക് ഹ്യൂമർ വർക്ക്ഔട്ട് അവിടെ ഒന്നും ഇല്ല, അത് ചിലപ്പോ ചീറ്റി പോകും. അതുകൊണ്ട് വെറുതെ എന്തിനാ പാടുന്നത്, അതൊരു ഇൻസൈഡ് ജോക്ക് ആണ്. അത് നമ്മുടെ ഇടയിൽ മാത്രമല്ല, ചേട്ടൻ അത് പറഞ്ഞിട്ട് ഇപ്പൊ അത് വലിയ മറക്കാൻ പറ്റാത്ത അനുഭവം എന്തെങ്കിലും പറയാൻ പറഞ്ഞപ്പോ പുറത്ത് പറയാൻ പറ്റിയത് ഇത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും പറയാൻ പറ്റില്ല ഇത് പറഞ്ഞത്. അത് ഇങ്ങനെ തീരുന്നു വിചാരിച്ചില്ല. ഇതിലെ മെയിൻ നമ്മുടെ രംഗ ക്യാരക്ടർ ഉണ്ടല്ലോ, ഈ പറഞ്ഞ രാജമാണിക്യത്തിനുണ്ടായ ഷമ്മിയാണ് രംഗ എന്ന് പറയുന്നവരുടെ സിനിമ. അത്രയും ഒരു ലെവലിലുള്ള സാധനമായിരുന്നു. ഈ ഒരു കഥാപാത്രത്തിനെ കുറിച്ച് ഫഹദിക്കാനോട് പറയുന്ന സമയത്ത് ഫഹദിക്കാൻ ഒരു റിയാക്ഷൻ ഉണ്ടായിരുന്നു ആദ്യം കഥ കേട്ട് ക്യാരക്ടറിനെ കുറിച്ച് കേട്ടതാണ്. ഫഹദ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇത് കേട്ടിട്ട്. അപ്പൊ പുള്ളി ഒരു പുതിയ കാര്യം ചെയ്യാൻ പോകുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് പുള്ളിയുടെ മുഖത്തുണ്ടായിരുന്നു. പുള്ളി പക്ഷെ ഒരു ദിവസം ആലോചിച്ചിട്ടാണ് എന്റെ അടുത്ത് മറുപടി പറഞ്ഞത്. ഒരു ദിവസം ഒന്നും ആലോചിച്ചിട്ട് പറയാം, കാരണം അത്രയും അത് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയൊരു ഡിസിഷനാണ്. ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു പരിപാടി ചെയ്യാൻ പോവാണ്, അതായത് ഒരു കൊമേഴ്ഷ്യൽ പടം. പുള്ളി കൂടുതലും കുറച്ചുകൂടെ റിലേറ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നമ്മളവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുള്ള പോലത്തെ, അതായത് നാട്ടിലൊക്കെ അറിയുന്ന ഒരാളുടെ രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ആണ് ചെയ്തിട്ടുള്ളത്, എക്സെപ്റ്റ് ഷമ്മി. അപ്പം അപ്പൊ അതിന്റെയൊക്കെ ഒരു ഹൈ വോൾട്ടേജ് സാധനമാണ് നമ്മളിവിടെ പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ ആ ഒരു ഹൈ വോൾട്ടേജ് അത്രയും ഹൈ ആവണോ എന്നൊക്കെയുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നിരിക്കും. എങ്കിലും ഒരു ദിവസം കഴിഞ്ഞിട്ട് പുള്ളി ഭയങ്കര, അതായത് ഇതിനകത്ത് ചെയ്യേണ്ടതെല്ലാം നമ്മൾ ഓൾറെഡി പുള്ളി എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡാൻസ് ചെയ്യേണ്ടി വരും, വൈറ്റ് ചെയ്യേണ്ടി വരും, എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ആലോചിച്ചിട്ട് പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ്. ഫഹദിക്ക് അല്ലാണ്ട് വേറെ ആരെങ്കിലും പ്ലാനിംഗിൽ ഉണ്ടായിരുന്നോ? ഇല്ല, അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യം ഇത് സംസാരിക്കുന്ന അൻവർ റഷീദ് ആയിട്ടാണ്. അപ്പൊ നമ്മളിത് സംസാരിക്കുന്ന വെറുതെ ഇരുന്നതിന്റെ ഡിസ്കഷനിൽ പല പേരുകളും വന്നു പോയി എന്നല്ലാണ്ട് ഒരിക്കലും ഒരു പ്രൊജക്ട് വൈസ് നീങ്ങിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഫഹദിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് ലാൻഡ് ആവുന്നത്. പിന്നെ അത് അത് കഴിഞ്ഞ് അധികം സമയം പോലും ഉണ്ടായില്ല ആലോചിക്കാൻ പോലും, നമ്മൾ നേരെ ഷൂട്ടിലേക്ക് പോയി. അതില് ഫേമസ് ആയിട്ടുള്ള കുറെ ഡയലോഗ് ഉണ്ട്, എടാ മോനെ എന്ന് പറഞ്ഞത്. ഇപ്പൊ എല്ലാവരും രണ്ട് സംസാരിച്ച എടാ മോനെ നമ്മളത് സംസാരിക്കാൻ തുടങ്ങും. ഇത് നസ്രിയാണ് ഈ ഡയലോഗ് പറഞ്ഞതെന്ന് കേട്ടത്. ഫഹദ് ഒരു പ്രാവശ്യം പറഞ്ഞു, അതായത് ഷൂട്ടിനിടയ്ക്ക് രണ്ട് സീക്വൻസിൽ, ആദ്യം ഷൂട്ട് ചെയ്ത രണ്ട് സീക്വൻസിൽ എടാ മോനെ എന്ന് വന്നു. അപ്പൊ ഈ ഇട മോനെ വന്നിട്ട് പിന്നെ അന്ന് അന്നത്തെ വിഷ്വല് കണ്ടിട്ട് പിന്നെ നമ്മൾ റൂമിൽ ചെല്ലുമ്പോ നസ്രിയ പറഞ്ഞോണ്ട് എടാ മോനെ. അപ്പൊ ഇത് കേൾക്കുമ്പോ ഭയങ്കര രസമുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇത് പിന്നെ ത്രൂ ഔട്ട് ഈ ക്യാരക്ടറിന് ഇത് പിടിക്കാമെന്നുള്ളത് നമ്മൾ തീരും. അല്ലെങ്കിൽ ആ രണ്ട് ഡയലോഗിൽ ഒതുങ്ങി പോകേണ്ട ഒരു വിളിയാണ്. ഇതിൽ ഏതെങ്കിലും ഡയലോഗ് ഇവര് കൈന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇവരൊക്കെ ഒരുപാട് കൈയിലിട്ടിട്ടുണ്ട്. അപ്പൊ അത് ഏതാണെന്നൊന്നും എനിക്കറിയത്തില്ല, ഒരുപാട് കൈന്ന് കേട്ടിട്ടുണ്ട്. ആക്ച്വലി ബേസിക്കലി ഇത് ആരും സ്ക്രിപ്റ്റ് നോക്കി പഠിച്ചല്ല ഈ സിനിമ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലെ സിറ്റുവേഷൻ മാത്രമേ അറിയുള്ളൂ. ആ സിറ്റുവേഷൻ എന്ത് പറയണം എന്നുള്ളത് നമ്മൾ പർട്ടിക്കുലർ ആയിട്ട് ചില സീനുകൾക്ക് മാത്രമേ ഉള്ളൂ ഇതുപോലെ പറയണം എന്ന് പറയേണ്ടി വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇവരുടെ തോന്നിയവാസമാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാരായിരുന്നു ഇക്കൂട്ടത്തിൽ? അങ്ങനൊന്നുമില്ല, കൺട്രോൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ, ആദ്യ സീൻ ഓർമ്മയുണ്ടോ? എന്റെ ആദ്യത്തെ ഷോട്ട് ഇവനോട് എന്നോടാണ് കിടക്കുന്നത്, അതായിരുന്നു എന്റെ ആദ്യത്തെ. ഞാൻ അമ്മയായിട്ട് ഹോസ്റ്റലിലോട്ട് വരുന്ന എന്റെ ഷോട്ട് സീനിയേഴ്സാണ് പറഞ്ഞു കേട്ടോ, നന്നായിട്ട് പറഞ്ഞ ഹിപ്സ്റ്ററിന്റെ ഷോട്ട് ഞാൻ ഇവന്റെ ബാക്കിൽ നടന്നിരുന്നേ. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ പേടിച്ച ഷോട്ട് എന്ന് വെച്ചാൽ മറ്റേ ബാംഗ്ലൂർ വന്നിട്ട് രണ്ടെണ്ണം അടിക്കാതെ, അത് സമീർക്ക് വന്ന് എടുത്തിരുന്നപ്പോഴത്തേക്ക് നോയി. നിങ്ങൾ അരി പെറുക്കിയ സീൻ ഉണ്ടോ ഏറ്റവും കൂടുതൽ ടേക്ക് പോയ സീൻ? ഡയറക്ടർ ഉണ്ട്,
നമ്മള് 22 പേര് അവരുടെ ഇലോ ഉണ്ടല്ലോ, അത് ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു ഭയങ്കരമായിട്ട്. ഇത് മഴയും വരുന്നു, ഇത് എടുക്കുകയും വേണം, അതിന്റെ ഒക്കെ ഭയങ്കര ടെൻഷൻ ആയി. ഈ സിഗരറ്റ് വലിക്കുന്നു, പുകയും കണ്ണിലടിക്കുന്നു, മൊത്തത്തിൽ ഞാൻ അവിഞ്ഞു കുഴഞ്ഞ് ടെൻഷൻ അടിച്ച് പണ്ടാരോടങ്ങിപ്പോ സീനത്. അതായത് അവൻ അവന്റെ ആദ്യത്തെ രണ്ടാമത്തെ ദിവസമൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഷൂട്ട് ചെയ്യുമ്പോ എന്താ വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യേണ്ടി വരുവാണ്. പുള്ളിക്ക് സിഗരറ്റ് വലിക്കണം, പ്ലേറ്റിലും ഓംലേറ്റ് ഇടണം, ഇതെന്ന് പറഞ്ഞ ഒരുപാട് ആക്ടിവിറ്റി കിടക്കി ഇത്രയും വലിയ ഡയലോഗും പറയണം. അപ്പൊ അവനതിൽ ഒന്നെങ്കിൽ ഓംലേറ്റ് വരില്ല, അല്ലെങ്കിൽ സിഗരറ്റ് വരില്ല, അല്ലെങ്കിൽ ഡയലോഗ് വരില്ല എന്ന് പറഞ്ഞൊരു കൺഫ്യൂഷൻ. അത് ഈ തേപ്പൂട്ടിയുടെ പുറത്ത് വെച്ചിട്ടാണെങ്കിൽ ഓംലേറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാ അത് ടേക്ക് പോയിട്ടും കുഴപ്പമില്ലാതെ ഇത് ചെയ്യാൻ പറ്റിയത്. കുഴപ്പമില്ല, അടുത്ത ഒന്നും കൂടെ പോവും. ആ ശാന്തനായിരുന്നു സെറ്റിൽ ഏറ്റവും. പ്രൊമോഷൻ വരുമ്പോ ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഫഹദിക്കും കൂടെ വരണം. എന്തുകൊണ്ട് ഇക്ക വരാത്തുള്ളൂ? ഞാൻ പറഞ്ഞു, പുള്ളി ഇപ്പം പുള്ളി തന്നെ പറഞ്ഞു കഴിഞ്ഞു, അതായത് പ്രൊമോഷൻ ഒരു സിനിമയ്ക്ക് അർഹിക്കുന്ന വിജയം സ്വയം നേടിയെടുക്കും എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ അത് എന്തായാലും സിനിമ വിജയിച്ചു. ഒരേ സമയം തന്നെ മൂന്ന് സിനിമകളാണ് റിലീസായത്. അപ്പം രണ്ട് സിനിമകളും ഗംഭീരമായിട്ട് ഓടിക്കൊണ്ട് മൂന്നും. അപ്പം കളക്ഷന്റെ കാര്യത്തിൽ ടെൻഷനോ കാര്യമൊക്കെ ഉണ്ടോ? ഇല്ലില്ല, നമ്മൾ ആരും അങ്ങനെ ഒരു റിസൾട്ട് ഓറിയന്റഡ് പ്രഷർ ഒന്നുമുള്ള ആൾക്കാരൊന്നും അല്ല ആരും. നമ്മുടെ സിനിമക്ക് വിജയിക്കാനുള്ള എലമെന്റ്സ് ഉണ്ടെന്നൊരു ഒരു ചെറിയൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പോ അതെന്തായാലും വിജയിച്ചിട്ടുണ്ട്. അതോ അതിനെ വേറൊരു സിനിമ കാരണം നമുക്കൊന്നും സംഭവിക്കില്ല. അപ്പൊ അത് ഏത് സിനിമയ്ക്കാണെങ്കിലും, ഇപ്പൊ നമ്മുടെ സിനിമ കാരണം വിജയിക്കേണ്ട മറ്റൊരു സിനിമയ്ക്കോ ഒന്നും സംഭവിക്കില്ല, അതുപോലെ ആ സിനിമ കാരണം നമുക്കൊന്നും സംഭവിക്കില്ല. അപ്പൊ അതെല്ലാം അങ്ങനത്തെ ടെൻഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അതുപോലെ തമ്മിലൊരു കോമ്പറ്റീഷൻ മൈൻഡ് ഒന്നും നമുക്കിടയിലില്ല. വിനീതേട്ടനാണെങ്കിലും മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. കരഞ്ഞു പുഴുങ്ങി റോഷന്റെ ഒരു ഇതില് പറഞ്ഞു ഒരുപാട് വർഷത്തെ ഒരു കാത്തിരിപ്പായിരുന്നു സിനിമ എന്ന് ഞാൻ കേട്ടു. ആദ്യം ഡയറക്ടർ വിളിക്കുന്ന സമയത്ത് ഇപ്പം സഞ്ചാരനൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായിരുന്നു ആദ്യത്തെ ഒരു ആദ്യം ജിത്തുചേട്ടൻ ഒരു ഓഡിഷൻ എന്നുള്ള രീതിയിലല്ലായിരുന്നു വിളിച്ചത്. ഒരു പടത്തിന്റെ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ച് ഫോട്ടോ വെച്ച് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ചേട്ടാ വരാം. അങ്ങനെ ചെന്നപ്പോ അവിടെ ചെന്ന് ഇരിക്കുമ്പോഴാണ് ഇതെല്ലാം പറഞ്ഞത്. ഇപ്പൊ ഇതാണ് കഥ, ഫഹദാണ് ലീഡ്, ഇത് അമ്പുക്കട വീടാണ്. അപ്പൊ ഇതെല്ലാം ഞാൻ ഞെട്ടിക്കൊണ്ടിരിക്കുക. അവസാനമാണ് പറയുന്നത് ഇതില് നിനക്കൊരു വേഷമുണ്ട്. അപ്പൊ മൊത്തത്തിൽ ഞെട്ടി. പിന്നെ അപ്പൊ തന്നെ ഒരു ഓഡിഷൻ ഒക്കെ നടത്തി കഴിഞ്ഞിട്ട് പിന്നെ ഒരു അടുത്തൊരു സ്ക്രീൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനാണ് നമ്മളെല്ലാരും കാണുന്നത് തമ്മില്. അപ്പൊ കൊറേ വർഷമായിട്ടെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, മുമ്പ് ഇങ്ങനെ സിനിമയില് എങ്ങനെങ്കിലും സിനിമയിൽ എത്തിപ്പെടണം എന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോസ് ഒക്കെ ചെയ്തത്. ഡബ് സ്മാഷ് ഒക്കെ തുടങ്ങി, പിന്നെ കൊറേ വീഡിയോസ് ഒക്കെ ചെയ്ത് അവസാനം ടൈം ആയപ്പോ ജിത്തുചേട്ടൻ വിളിച്ചു. അങ്ങനെ വിശ്വസിക്കുന്നു. സത്യത്തിലെ കൊറേ ഇൻഫ്ലുവൻസേഴ്സിന് ദൈവമാണ് ജിത്തുചേട്ടൻ. ഏതെങ്കിലും വഴിക്ക് ഇൻസ്റ്റാഗ്രാം തപ്പും ഞങ്ങളെയും കൂടി ഒന്ന് കാണട്ടെ എന്നാണ് ശരിക്കും പ്രാർത്ഥിക്കണേ. അങ്ങനെ മെസ്സേജസ് വരാറുണ്ടോ? നോക്കാറുണ്ടോ മെസ്സേജ്? കുറവാണ്. ഞങ്ങളെ പോലെ കൊറേ പേരെ കഴിക്കുന്നുണ്ട് കേട്ടോ. സഞ്ജേട്ടാ, ഇപ്പൊ അന്ന് എന്നോട് ഇന്റർവ്യൂല് പറഞ്ഞ കാര്യമാണ് ഈ പറഞ്ഞ രോമാഞ്ചത്തിന് മുൻപ് അവസരങ്ങൾ അങ്ങോട്ട് തേടി പോയിട്ടുള്ള ഒരാളാണ്. ഇപ്പം ബ്രഹ്മയുഗം പോലത്തെ പല സിനിമകളും ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യുന്നു, അതുപോലെ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഈ സിനിമ ചെയ്യുന്നത്. വേണ്ടെന്ന് വെച്ചല്ല, ഡേറ്റിന്റെ പ്രശ്നമായിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അങ്ങനല്ല, നമ്മളെ ആ സമയത്ത് ചെയ്യാൻ പ്ലാൻ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ വേറെ കുറച്ച് ടെക്നിക്കലി എല്ലാം ഇഷ്യൂസ് ഒക്കെ കൊണ്ട് കുറച്ച് ചെയ്യാൻ പറ്റില്ല. ഞാൻ വേണ്ടെന്ന് വെച്ചല്ല, ഞാൻ വേണമെന്ന് വെച്ച പടങ്ങള് അവസാന മൊമെന്റിൽ അവര് ഓക്കെ നിങ്ങൾ വേണ്ട ഇപ്പൊ പറഞ്ഞ പോലെ അങ്ങനെ മാറി. പ്രമേഹത്തിന്റെ കാര്യത്തിൽ ഇവന് ഭയങ്കര
വിഷമം ഉണ്ടായിരുന്നു, അത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളത് വെച്ച് കുത്തി കുത്തി വേദനിപ്പിക്കുകയായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കര മാനസികമായിട്ട് വേദനിപ്പിക്കാറുണ്ട്. ആ വിഷമമുണ്ട്, എന്തായാലും നമുക്ക് ചെയ്യാം, നമ്മൾ കമ്മിറ്റ് ചെയ്ത പടം, കുഴപ്പമില്ല. ഇന്നത്തെ ഒരു സ്റ്റേജ് എങ്ങനെയാണ്? സച്ചിൻ എന്നൊരു ആക്ടറിനെ തേടി വരുന്ന കഥാപാത്രങ്ങളിൽ ഒരുപാട് ആഗ്രഹിച്ചതാണ്, എത്രത്തോളം ഹാപ്പിയാണ് ഈ ഒരു? ഭയങ്കര സന്തോഷം, നമ്മളിങ്ങനെയൊക്കെ എത്തിപ്പെടാനാണ് ആഗ്രഹിച്ചത്, അത് ഇവിടെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ രോമാഞ്ചം ഇതിനു മുന്നേ അല്ല ചാൻസ് ചോദിച്ചോണ്ട്, ചുരുളി ജാനമെന്നൊക്കെ ചെയ്യണേക്ക് മുന്നെയാണ് നമ്മൾ ചാൻസ് ചോദിച്ചോണ്ട്. ചുരുളി ജാനമെന്ന് ഇറങ്ങിയപ്പോഴേക്കും കുറച്ച് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങി, പടങ്ങൾ വരാൻ തുടങ്ങി. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ രോമാഞ്ചം ചെയ്യുന്നത്. രോമാഞ്ചം ചെയ്തതിന് ശേഷം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒന്നും വന്നിട്ടില്ല, നല്ല നല്ല കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട്. അത് ചെയ്ത് അത് കഴിഞ്ഞ് ഇപ്പോൾ ചാവേറൊക്കെ ചെയ്തതിന് ശേഷം ആവേശം ചെയ്ത് ഇനിയിപ്പോൾ നല്ലതൊക്കെ വരുന്നു പ്രതീക്ഷിക്കണം. എന്തായാലും കുറച്ച് പടം കൂടിക്കൊണ്ടിരിക്കണം, ഭയങ്കര എക്സൈറ്റഡ് ആണ്, സന്തോഷത്തിലിരിക്കുന്നത്. ഇപ്പൊ ആദ്യ സിനിമ കഴിഞ്ഞ് രണ്ടാമത്തെ സിനിമയിലേക്ക് വരുമ്പോ തന്നെ ആദ്യത്തെ വലിയൊരു ഹിറ്റ് ആയതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സിനിമ ചെയ്യുമ്പോൾ ഒരു പേടി കാര്യങ്ങൾ ഉണ്ടാവും, ആ ഒരു പേടി ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ പേടിയൊന്നും ഇല്ല. എന്നുവെച്ചാ അങ്ങനെ ചിന്തിക്കാത്തോണ്ടായിരിക്കും എനിക്ക് അങ്ങനത്തെ ഒരു പേടി എഫക്ട് ചെയ്യാറില്ല. നമ്മളിപ്പോ എന്നുവെച്ചാ ഒരു എക്സൈറ്റ്മെന്റ് ആണ് നമ്മൾ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ പുതിയൊരു ആവേശം എന്ന് പറഞ്ഞ സിനിമ ചെയ്യാൻ പോകുന്നു, ആ സിനിമ എന്ത് ചെയ്യാം, ആ സീനുകളെ കുറിച്ചും അങ്ങനെയൊക്കെയുള്ള ഒരു എക്സൈറ്റ്മെന്റിൽ പോകുമായിരുന്നു. അല്ലാണ്ട് അങ്ങനെ ഈ സിനിമ എന്താവും, എങ്ങനത്തെ ഒരു പടം ചെയ്യണം എന്നുള്ള ചിന്തയൊന്നും തലയിൽ കെട്ടിയിട്ടില്ല. ഇപ്പോഴും അങ്ങനത്തെ ചിന്തയൊന്നും ഇല്ല. ഇപ്പം അടുത്ത സിനിമ എന്താവണം, അങ്ങനെ ആവണം, വരുന്ന സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ട ചെയ്യുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാനും പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കോസ്റ്റ്യൂം ഡിസൈനർ, പണ്ട് കുട്ടിക്കാലത്ത് ഈ പറയണ കസിൻസ് ഒക്കെ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി പോകുമ്പോ കൂടെ കൂട്ടുന്ന ആളാണ്, കാരണം സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അന്ന് തന്നെ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. ആകെ ഈ ഒരു മേഖലയിലൊരു അറിവ് എന്ന് പറയണ അച്ഛൻ തയ്യലക്കാരനായിരുന്നു, ആ ഒരു ഐഡിയ മാത്രമായിരുന്നു. അന്ന് എടുത്ത തീരുമാനം ഇന്ന് ഈ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ എത്രത്തോളം പ്രൗഡാണ്? ശരിക്കും എന്താ പറയാ, ഇത് ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ മൂവിയിൽ കോസ്റ്റ്യൂം ഡിസൈനർ ആവണം. അപ്പൊ ഇന്നിപ്പോ ഇങ്ങനത്തെ സിനിമ ചെയ്യാൻ പറ്റിയതില് ഭയങ്കര സന്തോഷമുണ്ട്. ബുക്കും ഇറങ്ങിയിട്ടുണ്ട് ക്ലിയർ ആയിട്ട് കുട്ടിക്കാലം. അത് ഞാൻ ഫസ്റ്റ് ഈ കാര്യം സമീർക്കയുടെ അടുത്താണ് ഞാൻ പറയണത്. എനിക്കിങ്ങനെ ഞാൻ സമീർക്കനെ ഒരു ആർട്ട് ഫിലിമിൽ മീറ്റ് ചെയ്തതാണ്. അപ്പൊ അതിന്റെ ഷൂട്ടിന്റെ ഇടക്ക് ഞാൻ സമീർക്കയുടെ അടുത്താണ് ഇങ്ങനെ പറയണത്, എനിക്ക് സിനിമയിൽ കോസ്റ്റ്യൂം ഡിസൈനിങ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, ഞാൻ അതാണ് ഇങ്ങനെ കൊച്ചിയിലൊക്കെ വന്ന് നിൽക്കുന്നതൊക്കെ. സമീർക്ക് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ നീലാകാശം പടം ആദ്യമായിട്ട് സമീർക്കയുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. സജിൻ ചേട്ടന്റെ ഒരു ഒരു ലുക്ക് ഉണ്ടല്ലോ, അത് നമുക്ക് ചിരിയും വരും എന്നൊക്കെ ഇമോഷണലി നമുക്ക് കണക്ട് ആവും, അങ്ങനത്തെ ഒരു സ്റ്റേജാണ്. അപ്പൊ കോസ്റ്റ്യൂം ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് പോസ്റ്ററിൽ കാണാൻ പറ്റും നമുക്ക് കോമഡിയും തോന്നുന്നുണ്ട്, കാരണം ഈ ഒരു വീശ എല്ലാ സെറ്റപ്പ്. സജിൻ ചേട്ടന്റെ കോസ്റ്റ്യൂം ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു? ശരിക്കും ഞങ്ങള് ഈ അമ്പാന്റെ ക്യാരക്ടർ കുറെ ആദ്യം മുമ്പ് കുറെ റെഫറൻസ് ഒക്കെ എടുത്തായിരുന്നു. പിന്നെ ഇത് ചേട്ടൻ സമീറൊക്കെ ആയിട്ട് അമ്പുക്ക് നമ്മളെല്ലാരും കൂടി തീരുമാനമായിട്ടൊരു ഒരു ഒരു കാരിക്കേച്ചർ അങ്ങനത്തെ ഒരു ലുക്ക് പിടിക്കുക എന്നുള്ള ഇതില്, ആക്ച്വലി അത് ബാലരമയിലെ വിക്രമന്റെ ലുക്കാണ്. അപ്പോ അതാണ് അങ്ങനെ ഒരു ഒരു അതിലൊരു ഫണ്ട് കിട്ടാൻ വേണ്ടി, പിന്നെ അതിന്റെ ടീഷർട്ടിന്റെ സ്ട്രൈപ്സ് ഒക്കെ എനിക്ക്, അപ്പൊ അതാണ് ബാലരമയിലെ വിക്രമന്റെ ഒരു റെഫറൻസ് ആണ് അമ്പാനെ ത്രൂ ഔട്ട് പിടിച്ചിരിക്കുന്നത്. പിന്നെ അമ്പാൻ അതിൽ എക്സ്ട്രാ ഇതേപോലെ ഫൈറ്റിന് പോകുന്ന സമയത്ത് അമ്പൻ ജാക്കറ്റ് ഇടും, എല്ലാ ഫൈറ്റിനും മുമ്പായിട്ടും ജാക്കറ്റ് ഇട്ട് അമ്മ ഫൈറ്റിന് പോകത്തുള്ളൂ. പുള്ളി പുള്ളിയുടെ ഒരു ലക്കി ജാക്കറ്റ് ആണത്, പുള്ളി ഫൈറ്റിന് മുമ്പ് ആ ജാക്കറ്റ് ഇടും. ചില പടം കാണുമ്പോ അറിയാൻ പറ്റില്ല, ഒരു സീനിലൊക്കെ ജാക്കറ്റ് കിട്ടാതിരിക്കുന്ന സമയത്തൊക്കെ പലതും സംഭവിക്കുന്നുണ്ട്. അത് പടം കാണുന്നവർക്ക് ഭയങ്കര ഇതായിട്ടല്ല, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. പറയാതിരിക്കാൻ പറ്റില്ല, ഓരോ പാട്ടും വൈറലാണ്, നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിലേക്ക് ആഡ് പിടിച്ചിട്ടുണ്ട്. ഈ നമ്മുടെ മലയാളത്തെ ശുഷിൻ അവിടുത്തെ അനിരുദ്ധാണ് തമിഴ്നാട്ടിലെ. അപ്പം ഓരോ സിനിമ വരുമ്പോ സീൻ മാറ്റും എന്നാണ് നമ്മള് പറയാ. സീൻ മാറ്റിയോ? അതൊക്കെ സുഷിൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനത്തെ തള്ളൊക്കെ സുഷിനാണ് മെയിൻ ആയിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. സുഷിനെ കുറിച്ച് വേണമെങ്കിൽ ഞാൻ തള്ളു തള്ളാം, ഞാൻ മുന്നേ തള്ളിയായിരുന്നു. അത് അതില്ല, അത് അത് സുഷിനി ഈ മഞ്ഞുമ്മലിനെ കുറിച്ച് ഇങ്ങനെ സീൻ മാറ്റുമെന്ന് പറഞ്ഞിട്ട് ചിദംബരത്തിന്റെ ടെൻഷൻ ഞാൻ കണ്ടതാണ് പറഞ്ഞിട്ട്.
അപ്പൊ അങ്ങനെ സുഷിൻ ടെൻഷൻ ഒന്നും ഇല്ലാണ്ട് നടക്കണം, തള്ളും തള്ളിയിട്ട്. നമുക്ക് സുഷിനെ കുറിച്ച് തള്ളം കിട്ടുന്ന ഒരു അവസരം ഞാൻ എന്തായാലും പാഴാക്കുന്നില്ല. സുഷി എന്നോട് ഇല്ലുമിനാറ്റി ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇല്ലുമിനാറ്റി പോയി ഞാൻ പറഞ്ഞ അത് ഹിറ്റ് പാട്ട് വേണം, അതായത് നമുക്ക് ഈ പാട്ട് അടിക്കണം, പാട്ട് അത്രയും ഹിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പാട്ട് കേട്ട് വേണം ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങി പോരാ. അപ്പൊ അങ്ങനെ ഒരു പാട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ സുഷി പറഞ്ഞു അത് എളുപ്പമാണ്, സിമ്പിൾ എന്ന് പറഞ്ഞാണ് അങ്ങനെ ഹിറ്റ് പാട്ടൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. എനിക്കത് തിയേറ്ററിൽ ചോട്ടയം മുമ്പേക്ക് ഇറങ്ങിയതിന് ശേഷം തിയേറ്ററിൽ എല്ലാരും കൂടെ ഡാൻസ് കളിച്ചത് ഈ ആവേശം തിയേറ്ററിൽ വന്നപ്പോഴാണ്. അത് ഡാൻസ് കളിപ്പിക്കാൻ വേണ്ടി തന്നെ ചെയ്തതാണ്. കാരണം എന്ന് വെച്ചാല് സുഷിന്റെ മ്യൂസിക്കിന് അങ്ങനെ ഒരു കാലിബർ ഉണ്ട്, അതായത് സുഷിന് അങ്ങനെ ഒരു പവർ ഉണ്ട്, ആളുകളെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കാൻ പറ്റുന്ന പാട്ടുകൾ ചെയ്യാൻ പറ്റുന്ന ആളാണ്. അപ്പൊ അങ്ങനെ ഡാൻസ് കളിപ്പിക്കാൻ പറ്റുമെങ്കിൽ കളിക്കട്ടെ ആൾക്കാര്, നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. കണ്ടതിന് വെച്ച് ഇപ്പൊ ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന് അറിയാം, ലൈഫിൽ കണ്ടതിന് വെച്ച് ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ ഫാൻ. അത് എക്സ്പീരിയൻസ് രണ്ടു ദിവസം മുമ്പേ അടന്നെയാ ജിത്തുചേട്ടന്റെ ഫ്ലാറ്റ്. അത് ഭയങ്കര വിഷു ആണ് പിറ്റേന്ന് തലേന്ന് ആ ഫ്ലാറ്റിലൂടെ ഒരു കണി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന താഴെ മഴ പെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ പറഞ്ഞ പടം കണ്ടവര് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കണ്ടിട്ടില്ല. അപ്പൊ ഞാനും ചിത്തും കൂടി ആദ്യം ഇങ്ങോട്ട് കയറിപ്പോയപ്പോ പടം കണ്ട് നന്നായിരുന്നു പറഞ്ഞു പോയി. അത് കഴിഞ്ഞിട്ട് ഇവര് വന്നപ്പോഴേക്കും ഒരു സ്പീഡിൽ വന്നപ്പോഴേക്കും വെള്ളത്തിൽ തെന്നി ഹിപ്സ്റ്റർ തെന്നി കണി ഒരുക്കിന്റെ അടുത്ത് പോയിട്ടിരുന്നു. അതാണ് ഫാൻസ്. ഭഗവാൻ വരും പറഞ്ഞു വന്നു എന്നി വന്നേക്കുന്നു. സജിൻ ചേട്ടനെ കുറിച്ചൊരു റൂമർ കേട്ടിരുന്നു. റൂമർ ശരിയായിരിക്കും പറഞ്ഞു. അയ്യോ നിങ്ങൾക്ക് നമുക്കറിയില്ല, അറിയണം നമുക്ക്. എന്ത് സജിൻ ചേട്ടനെ കുറിച്ചുള്ളൊരു റൂമർ? അത് സജിൻ ചേട്ടൻ്റെ ഒരു സീക്രട്ട് എന്ന് വെച്ചാൽ ഈ കാണുന്നൊരു ഭീകര ലുക്കിന്റെ ഒരു ഇതല്ല, പുള്ളി ഒരു പാവമാണ്, പാവം മനുഷ്യനാണ്. അല്ല സജിൻ ചേട്ടൻ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്, അതായത് അല്ല അമ്പാനാവാൻ വേണ്ടി പോകുന്ന സ്ഥലത്തെല്ലാം ടമ്പലും കൊണ്ടാ നടന്നത് ഉറപ്പായിട്ടും. കാരോലൊക്കെ ടമ്പലം, അത് നമുക്കൊന്നും എടുക്കാൻ പോലും പറ്റാത്ത സാധനം അങ്ങനത്തെ. അപ്പം അത് രഹസ്യമല്ല, അതെല്ലാവർക്കും ഇപ്പൊ മനസ്സിലായി സഞ്ജയന്റെ ഡെഡിക്കേഷനെ പറ്റി. പിന്നെ അത് രഹസ്യമല്ല. ഡയറക്ടറെ കുറിച്ച് നമുക്ക് ആർക്കും അറിയാത്ത ഒരു കാര്യം. So basically we do not have to use rope for the fighters because he was throwing them. He was literally throwing them. Fighter used to run away. Then I had to call them, please come. And he had put jacket on him, so he was not getting punched, he was not getting hurt, but he was literally throwing everybody. Master fighters ne pedipikunnu arayumo adhe mariyakirunnillengi avante po scene idum avan alledi idikunnilla appo varu ayyo master please ullu pidedu marakkunnundo ആ ശരി റോപ്പ് ഒന്നും ഇല്ല, റോപ്പ് ഇല്ലാണ്ട് ഇന്റർവെൽ സീനില്ലേ അത് റോപ്പൊന്നുമില്ല. ഇനിയും കാണാൻ പ്രേക്ഷകർ ഇനിയും സിനിമ കാണാത്തുണ്ട്, ആ ടിക്കറ്റ് ഒന്നും ഇല്ല കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ലാസ്റ്റ് അവസാനം പറയാം സന്തോഷം. എന്താണ് ഇത്? എന്താണ് ഡയറക്ടർ ചെയ്ത് വെച്ചിരിക്കുന്നത്? അതാണ് ഞങ്ങൾക്ക് ആവശ്യം. ഓ അപ്പൊ ഇപ്പോഴും സിനിമ കാണാത്ത പ്രേക്ഷകരുണ്ട്, എന്താണ് പ്രേക്ഷകരോട് ഒന്ന് പറയാൻ? പോയി കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. തിയേറ്ററില് നമ്മളെ സിനിമ ഉണ്ടാക്കിയിരിക്കുന്ന തിയേറ്ററിൽ ബഹളം ഉണ്ടാക്കിയിരുന്നു കാണാൻ വേണ്ടിട്ടാ. അങ്ങനെ തന്നെ കാണുക, ഒച്ചെടുക്കാൻ ആരും പഠിക്കണ്ട, എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ, അപ്പൊ സന്തോഷത്തോടെ ആവേശത്തോടെ നമുക്ക് സന്തോഷം എന്ന് പറയാം. സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്.